പുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം പടയാളികൾ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ തിരച്ചിലുകൾ നടത്തുകയായിരുന്നു. അങ്ങനെ നടന്നു പോകുമ്പോൾ തകർന്നു കിടക്കുന്നൊരു വീടിൻ്റെ ഭിത്തിയിൽ ആരോ നഖം കൊണ്ട് എഴുതിയിരിക്കുന്ന ചില വാക്കുകൾ അവർ ശ്രദ്ധിച്ചു. യുദ്ധത്തിൻ്റെയും സഹനത്തിൻ്റെയും പട്ടിണിയുടെയും നടുവിൽ വിശ്വാസത്തോടെ ആരോ എഴുതിയ വാക്യങ്ങൾ. അതിങ്ങനെയായിരുന്നു: സൂര്യൻ കാർമേഘത്താൽ മറഞ്ഞിരിക്കുകയാണെങ്കിലും ആകാശത്ത് സൂര്യനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും അവർക്കെന്നോട് സ്നേഹമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സഹനത്തിൻ്റെ വേളയിൽ ദൈവത്തിൻ്റെ രക്ഷിക്കുന്ന കരങ്ങൾ ഞാൻ കാണുന്നില്ലെങ്കിലും ദൈവം എന്നെ രക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, എത്ര വേദനയുടെ സമയത്തും പ്രത്യാശയോടെ ജീവിക്കാൻ കഴിയുന്ന എത്ര വലിയ ഭാഗ്യമാണ്. ജോബ് പറയുന്ന പോലെ, ദൈവം എനിക്ക് വേണ്ടി നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നത് നിറവേറ്റിയിരിക്കും, അത് എത്ര വൈകിയാലും സംഭവിക്കും. അതുകൊണ്ട് പൗലോസ് ലീഗ കൊരിന്തോസുകാരോട് ഓർമ്മിപ്പിക്കുന്ന പോലെ, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരീക്ഷിച്ചു നോക്കുവിൻ. ക്രിസ്തു നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ? പ്രിയമുള്ളവരെ, നമ്മുടെ വേദനകളിലും സങ്കടങ്ങളിലും വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം. വിശ്വാസത്തിൻ്റെ നല്ല വാചകങ്ങൾ കുറിച്ചു വെക്കാം, നല്ല വാചകങ്ങൾ പറയാം. ആമേൻ.